നമസ്കാരം കൂട്ടുകാരെ. അച്ചാറുകൾ മലയാളികളുടെ ജീവിതത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഒരു ഭാഗം തന്നെയാണ്. നാരങ്ങയും മാങ്ങയും നെല്ലിക്കയും. പക്ഷേ മീനച്ചാറായാലോ, അതും ചൂരയുടെ. അച്ചാറുണ്ടാക്കാനായി നല്ലൊരു ചൂര വാങ്ങി നെടുകെ പിളർന്ന് മുള്ളെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെക്കണം. നെയ്മീൻ, ചൂര, വറ്റ, പാര, മോത എന്നീ ദശയുള്ള മീനുകൾ അച്ചാറുണ്ടാക്കാൻ വളരെ നല്ലതാണ്. സീസൺ സമയത്ത് ലഭിക്കുന്ന മത്സ്യങ്ങളാണ് അച്ചാറുണ്ടാക്കാൻ കൂടുതൽ ഉചിതം. കഴുകി വൃത്തിയായ വെള്ളമൂറിയ മീൻ കഷ്ണങ്ങൾ വറുക്കാനായി മസാല തയ്യാറാക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കല്ലുപ്പ്, ചെറുതായി അരിഞ്ഞ കറിവേപ്പില, വിനാഗിരി ഒഴിച്ച് നല്ല കുഴമ്പ് പരുവത്തിൽ കുഴച്ചെടുക്കണം. ഈ മസാലയിലേക്ക് കഴുകി വൃത്തിയാക്കിയ മീനിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ലേശം വെള്ളവും ചേർത്ത് നന്നായിട്ട് പുരട്ടി അരമണിക്കൂർ മറിനേറ്റ് ചെയ്ത് വെക്കണം. അച്ചാറുണ്ടാക്കാനായി ഒരുപാട് വെളുത്തുള്ളി രണ്ടായി മുറിച്ചതും ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും വേണം. മീൻ വറുക്കാനായി ഒരു കട്ടിയുള്ള പാത്രം ചൂടാക്കി എണ്ണയൊഴിച്ച് കറിവേപ്പില വിതറി അതിലേക്ക് മീനിട്ട് അധികം ഉടയാതെ വറുത്ത് കോരി മാറ്റിവെക്കണം. അച്ചാറിൽ മീൻ ഉടയാതിരിക്കാനായി വറുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം. മീൻ ഒരുപാട് മുരിയാതെ ഒരു മുക്കാൽ ഭാഗം എത്തുമ്പോൾ വറുത്ത് കോരണം. വറുത്ത് കോരിയ മീൻ എണ്ണയൂറാനായി ഒരു അരിപ്പയിൽ ഇട്ട് വെക്കാം. മീനച്ചാർ തയ്യാറാക്കാനായി ഒരു മൺചട്ടി ചൂടാക്കി നല്ലെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിച്ച് ലേശം ഉലുവയിട്ട് രണ്ടായി പിളർന്ന വെളുത്തുള്ളിയിട്ട് നന്നായിട്ട് വഴറ്റണം. വെളുത്തുള്ളി എണ്ണയിൽ മൂത്ത് ഇളം ചുവന്ന നിറം എത്തുന്ന നേരം ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും ചേർത്തിളക്കണം. ഈ മസാലയിലേക്ക് ലഭ്യതയനുസരിച്ച് കറിവേപ്പില വാരി വിതറണം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം വറുത്ത ഉലുവാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ മസാലയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വറുത്ത മീനിട്ട് അധികം ഉടയാതെ ഇളക്കി യോജിപ്പിക്കണം. മീനച്ചാറിൽ വെളുത്തുള്ളി നിങ്ങളുടെ രുചിക്കനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. മീനും മസാലയും നന്നായി പുരണ്ടു വരുമ്പോൾ അതിലേക്ക് നനഞ്ഞ് കുഴയുന്ന പരുവത്തിനനുസരിച്ച് വിനാഗിരി ചേർത്തിളക്കി ഒരൽപ്പം കായപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അച്ചാറിൽ എരിവും പുളിയും ഉപ്പും കൃത്യമായാൽ തണുക്കാനായി മാറ്റിവെക്കാം. മത്സ്യം ഇഷ്ടപ്പെടുന്നവരുടെ വീട്ടിലെ ഐശ്വര്യമാണ് ഒരു കുപ്പി മീനച്ചാർ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം. ഒരുപാട് ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതരണം.